ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മുർഷിസ് ലൈഫ് ഹാക്സ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൊബൈൽ ഉപയോഗിക്കാൻ എന്നൊരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അത് ആൻഡ്രോയിഡുകൾക്കും ഐഫോണുകൾക്കും തികച്ച് ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്, അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്നുള്ളൊരു ആപ്ലിക്കേഷന്. ഇതിന് മുമ്പ് ഞാൻ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ലാപ്ടോപ്പിൽ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപയോഗിച്ചാണ് എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ മൊബൈലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നാപ്സീഡ് എന്നുള്ള. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇത് ആൻഡ്രോയിഡുകൾക്ക് അതുപോലെ തന്നെ ഐഫോണുകൾക്കും തികച്ചും ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഈ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഫോട്ടോ എഡിറ്റ് ആക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഫസ്റ്റായിട്ട് ഓപ്പൺ ആയി വന്നത് അഡോബ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ആയി വരും, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമ്മളുടെ മൊബൈൽ ലൈബ്രറിയിലുള്ള പിക്ചേഴ്സ് നമുക്കിതിൽ കാണാം. ഇതിലൊരു പിക്ചർ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാം. ഈയൊരു പിക്ചർ ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ വരുന്ന ടൂളുകൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. ആദ്യം ഇതിന് മുകളിലായിട്ട് വരുന്നത്, മുകളിൽ റൈറ്റ് സൈഡിൽ വരുന്നത് കുറച്ച് ടൂൾസാണ്. അതിൽ ഫസ്റ്റത്തേത് വരുന്നത് അൺഡു ടൂളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫിൽട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അൺഡു ചെയ്യാനുള്ളതാണ്. തൊട്ടടുത്തതായിട്ട് വരുന്നത് റീഡു ആണ്. നമ്മൾ അൺഡു ചെയ്ത പിക്ചറിനെ നമുക്ക് റീഡു ചെയ്യാനുള്ള ഓപ്ഷനാണ്. തൊട്ടടുത്തായിട്ട് വരുന്നത് ലൈറ്റിംഗ് ടൂളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പിക്ചറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ആഡാവും. ഓക്കെ, അത് ആണ് തൊട്ടടുത്തായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന ടൂള് നമ്മളൊരു എഡിറ്റ് ചെയ്ത് ആ ഒരു എഡിറ്റ് ചെയ്ത പിക്ചറും നമ്മുടെ എഡിറ്റ് ചെയ്യാത്ത ഒറിജിനൽ പിക്ചറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്ത ആ ഒരു വേർഷനും അതിൻ്റെ ഒറിജിനൽ പിക്ചറും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് നമുക്ക് നെക്സ്റ്റ് എന്നുള്ളത്, അതായത് ഷെയറിംഗ് ടൂളാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു പിക്ചർ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാം, ഏതെല്ലാം ഗാലറിയിലേക്ക് സേവ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, മെയിൽ വഴിയൊക്കെ ഷെയർ ചെയ്യാനുള്ളതാണ് തൊട്ടടുത്ത ടൂള്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഇതിൽ താഴെ കാണുന്ന കുറേ ടൂൾസാണ്. അതിൽ ഫസ്റ്റത്തെ ടൂള് വരുന്നത് ലുക്സ് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഫിൽറ്റേഴ്സാണ്. ആ ഫിൽറ്റേഴ്സ് നമുക്ക് ഈ പിക്ചറിലേക്ക് ആഡ് ചെയ്യാനാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം വൈബ്രൻ്റ്, അതുപോലെ തന്നെ ഓട്ടം, സ്പ്രിങ്, സമ്മർ, ഇങ്ങനെ ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അതും കാറ്റഗറൈസ്ഡ് ആയിട്ടാണ്. ഫ്രീ, കാം, വൈറ്റ് ബാലൻസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഫിൽറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കത് ഏതാണ് വേണ്ടത് അത് ഈ ഒരു പിക്ചറിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടൂൾ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ലൈറ്റ് ടൂളാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ലൈറ്റുകൾ അവൈലബിൾ ആണ്. ഈ ലൈറ്റ്സ് നമുക്ക് നമ്മുടെ പിക്ചറിലേക്ക് ആഡ് ചെയ്യാനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൂള് പോലെ തന്നെ ഒരുപാട് കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ ഇതുപോലെ ഒരുപാട് ലൈറ്റുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്ചറിലേക്ക് അത് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടൂളിനും ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ലുക്സ് എന്നുള്ള ടൂളിലും നമുക്കതിൻ്റെ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിൽറ്ററിൻ്റെ സ്ട്രെങ്ത് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് തൊട്ടടുത്തായിട്ട് വരുന്നത്. ഇനി ഇതിൽ വരുന്നത് അടുത്തത് ക്രോപ്പ് എന്നുള്ളൊരു ടൂളാണ്. ഈ ക്രോപ്പ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ സൈസ് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ റെഡിമെയ്ഡായിട്ട് ഒരുപാട് ക്രോപ്പുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിൽ ഫേസ്ബുക്ക് ആഡ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ കവർ പിക്ക്, അതുപോലെ പ്രൊഫൈൽ പിക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നമുക്ക് പ്രൊഫൈൽ പിക്കുകൾ ആഡ് ചെയ്യാൻ, ട്വിറ്റർ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിൽ, യൂട്യൂബിൻ്റെ ചാനൽ ആർട്ട്, ഇതെല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇതിൽ ക്രോപ്പുകൾ അവൈലബിൾ ആണ്. ഇനി അതെല്ലാം നമുക്ക് കസ്റ്റം ക്രോപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കസ്റ്റം സൈസിൽ നമുക്കിതിൽ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത്. അതിൽ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് റൊട്ടേറ്റിംഗ് ടൂളാണ്.
ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഒരു പിക്ചർ 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ചെയ്യാനും വെർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു രണ്ടാമത് ക്രോപ്പിൽ രണ്ടാമതായിട്ട് വരുന്ന റൊട്ടേറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചാണ് നമുക്ക് സാധിക്കും. ഇതിൽ നമുക്ക് കാണാം ഇത് 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആംഗിൾ നമ്മുടെ ഒരു ഇഷ്ടാനുസരണം ഇതുപയോഗിച്ചാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ക്രോപ്പ് എന്നുള്ള ഈ ടൂളിൽ ലാസ്റ്റായിട്ട് വരുന്നത് ട്രാൻസ്ഫോം എന്നുള്ള ഒരു ടൂളാണ്. ഇതുപയോഗിച്ചുകൊണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഓട്ടോ, തൊട്ടടുത്തതായിട്ട് വരുന്നത് വെർട്ടിക്കൽ സ്ക്യൂ ആണ്. ഇതുപയോഗിച്ചാണ് നമുക്ക് ഒരു പിക്ചറിനെ ഇതുപോലെ വെർട്ടിക്കലി സ്ക്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഹൊറിസോണ്ടലി സ്ക്യൂ ചെയ്യാനും സാധിക്കും. ഇതാണ് ക്രോപ്പ് എന്നുള്ള ഈ ടൂളിൽ വരുന്നത്. തൊട്ടടുത്തായിട്ട് വരുന്നത് എഡിറ്റേഴ്സ് ടൂളാണ്. എഡിറ്റേഴ്സ് ടൂളിൽ നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് ടൂളുകൾ അവൈലബിൾ ആണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ കറക്ഷൻസ്, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേണ്ട ഒരു കളർ ആഡ് ചെയ്യാൻ, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ മൊത്തമായിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ ബ്ലർ ചെയ്യാൻ സാധിക്കും. ഇതിൽ രണ്ട് തരത്തിലുള്ള ബ്ലറിംഗ് ടൂളാണ് ഉള്ളത്, റേഡിയൽ ബ്ലറിംഗ് ടൂളും അതുപോലെ തന്നെ ഫുൾ ബ്ലറിംഗ് ടൂളാണ് ഉള്ളത്. ഈ റേഡിയൽ ബ്ലറിംഗ് ടൂളിൽ വരുന്നത് നമുക്ക് ഇതുപോലൊരു സർക്കിളാണ് വരുന്നത്. ഈ ഒരു സർക്കിൾ നമുക്ക് ഏത് ഏരിയയിലാണോ ബ്ലറിംഗ് നമുക്ക് ആവശ്യമില്ലാത്തത് ആ ഒരു ഏരിയ നമുക്കിത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്ലറിംഗിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രം നിലനിർത്തി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് കൂടുതലായി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു പിക്ചറിൽ ഫേസ് മാത്രം നിലനിർത്തി ബാക്കിയുള്ളതെല്ലാം ബ്ലർ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു നമുക്കിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പിക്കാണെങ്കിൽ ആ ഫ്ലവർ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ബ്ലർ ചെയ്യാൻ അതിനെല്ലാം ഈ ഒരു ടൂൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിൽ തൊട്ടടുത്തായിട്ട് വരുന്നത് ഫുൾ ബ്ലറിംഗ് ടൂളാണ്. അത് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഒരു പിക്ചർ മൊത്തമായിട്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൽ വരുന്നത്. അടുത്തതായി നമുക്ക് വരുന്നത് ഹീലിംഗ് ടൂളാണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പിക്ചറിൽ നമ്മൾ സെൽഫി എല്ലാം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ പിക്ചർ എടുക്കുമ്പം അതിൻ്റെ ഫേസിൽ വരുന്ന ബ്ലെമിഷസ് റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് ആ ഒരു പിക്ചർ നമുക്കിതുപോലെ പിഞ്ച് ചെയ്തിട്ട് സൂം ചെയ്ത് ഏത് ഏരിയയിലാണോ നമുക്ക് ബ്ലെമിഷസ് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിൽ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, ആ ഒരു ഏരിയയിലുള്ള ബ്ലെമിഷസ് നമുക്കിത് ഉപയോഗിച്ചാണ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടൂളിൻ്റെ റേഡിയസ് നമുക്കിവിടെ ഇതുപോലെ ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പിക്ചർ നമുക്ക് സൂം ചെയ്താണ്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബ്ലെമിഷസ് റിമൂവ് ചെയ്യാൻ ഈ ഒരു ഹീലിംഗ് ടൂൾ ഉപയോഗിച്ചാണ്ട് സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് റെഡ് ഐ റിമൂവിങ് ടൂളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും പിക്ചർ എടുക്കുമ്പോൾ നമ്മളുടെ ഐ കാണുന്ന ഭാഗത്തൊരു റെഡ് സ്പോട്ടായിട്ട് കാണാറുണ്ട്. പല ക്യാമറ ഉപയോഗിച്ച് നമ്മൾ പിക്ചർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. അതിപ്പോൾ ഒരു മനുഷ്യരുടെ ആണെങ്കിലും അനിമൽസിൻ്റെതാണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ റെഡ് ഐ റിമൂവ് ചെയ്യാനാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഒരു റെഡ് ഐ ഉള്ള ഭാഗത്ത് സൂം ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റെഡ് ഐ റിമൂവ് ആയിട്ട് ഒരു നോർമലായി അവിടെ പേസ്റ്റ് ചെയ്യും. അതിനാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അത് റെഡ് ഐ നമുക്ക് മനുഷ്യരുടെയും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ടൂളിൽ വരുന്നത്. തൊട്ടടുത്തായിട്ട് വരുന്നത് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ടൂളാണ്. അതിൽ നമുക്ക് ഓൾറെഡി കുറേ റെഡിമെയ്ഡ് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. അത് ഏത് ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത്, ഏത് സ്റ്റൈലിലുള്ളതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഇവിടെ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു പിക്ചറിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഏത് ഫോണ്ടാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണോ റൈറ്റ് ആണോ അല്ലെങ്കിൽ സെൻട്രൽ അലൈൻ ആണോ വേണ്ടതെന്നുള്ള വെച്ചാൽ അത് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട്
ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ടൂൾ വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് സ്റ്റിക്കർ ടൂളാണ്. നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിക്കറുകൾ ആഡ് ചെയ്യണമെങ്കിലാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതാണോ നമുക്ക് വേണ്ടത് ആ ഒരു സ്റ്റിക്കർ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പിക്ചറിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏത് പിക്ചറാണ് വേണ്ടത് അത് ഈ ഒരു പിക്ചറിലേക്ക് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് വരുന്നത് ഫ്രെയിം ടൂളാണ്. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു പിക്ചറിന് പലതരത്തിലുള്ള ബോർഡേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കാണാം, ഇതിൽ പലതരത്തിലുള്ള ബോർഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റുകൾ അവൈലബിൾ ആണ്. അതായത് റെഡിമെയ്ഡ് ആയിട്ട് കുറേ അഡ്ജസ്റ്റുകൾ ഇതിലുണ്ട്. നമുക്ക് ഈ പിക്ചറിലേക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രെയിമുകൾ, ഇതെല്ലാം ഈ ഒരു പിക്ചറിലേക്ക് നമ്മളൊരു ഫ്രെയിം രൂപത്തിലാണ് ഈ പിക്ചർ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഈ ഫ്രെയിം നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്. ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. അത് ആൻഡ്രോയിഡുകൾക്കും ഐഫോണുകൾക്കും ടോട്ടലി ഫ്രീ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷനാണ്. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മുർഷിസ് ലൈഫ് ഹാക്സ് സൈനിങ് ഓഫ്.